എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക ചെറുപയർ തോരനാണ്. തോരൻ ഉണ്ടാക്കാനായി ഞാനെടുത്തത് 3/4 കപ്പ് ചെറുപയറും 1/4 കിലോ വെള്ളരിക്കയുമാണ്. വെള്ളരിക്ക തൊലിക്കെത്തി അല്പം നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് കഴുകി വയ്ക്കുക. ആദ്യം ചെറുപയർ വേവിക്കാനായി ഒരു കുക്കർ ഗ്യാസിൽ വെച്ച് ചെറുപയർ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ചെറുപയർ വേകാൻ 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ചെറുപയർ വെന്തു പോകരുത്. ഇനി അരപ്പുണ്ടാക്കാനായി ഒരു മിക്സിയുടെ ജാറിൽ 3/4 കപ്പ് തേങ്ങ ചിരിയത്, 1/2 ടീസ്പൂൺ ജീരകം, 4 ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളിയല്ലി, 3 വറ്റൽമുളക് ഇത്രയിട്ട് ചതച്ചെടുക്കുക. ഇനി തോരൻ ഉണ്ടാക്കാനായി ഒരു പാൻ ഗ്യാസിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 3 വറ്റൽമുളക്, 5 ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത്രയിട്ട് മൂപ്പിച്ച ശേഷം അരപ്പും വെള്ളരിക്കയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വേവിക്കുക. ഉപ്പ് ചെറുപയറിലിട്ടതുകൊണ്ട് ഉപ്പിടുമ്പോൾ അതനുസരിച്ച് വേണം ചേർക്കാൻ. വെള്ളരിക്ക വേകുമ്പോൾ കുഴഞ്ഞു പോകരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം വേവിക്കാൻ. ഫ്ലെയിം കുറച്ചിട്ടാൽ വെള്ളരിക്കയിൽ നിന്ന് വെള്ളമിറങ്ങി കറി പോലെയാകും. വെള്ളരിക്ക വെന്തെങ്കിൽ ചെറുപയർ കൂടി ചേർത്ത് ഇളക്കി വെള്ളം തന്നെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തെടുക്കുക. നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതാനും മറക്കരുത്.